കുട്ടിക്കാലം ഓർത്തെടുത്ത് പറയാനുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല സാധാരണ വീട്ടിൽ ജനിച്ചു അങ്ങനെ പറയത്തക്ക കലാ ഫാദർ കുറച്ച് കലാപരമായിട്ട് നാടകവും ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധമുണ്ടായിരുന്നു അങ്ങനെ പഠിപ്പ് അങ്ങനെ അന്നത്തെ എഡ്യൂക്കേഷൻ രീതിയിൽ വ്യത്യാസം ഉണ്ടല്ലോ അത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിൽ ഒരു കമ്പം തോന്നിയിട്ട് അത് പഠിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി അങ്ങനെ വന്ന് അപ്പോൾ ആ ഘട്ടത്തിൽ ഫോട്ടോഗ്രാഫിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ ബ്ലാ ഡേ ലൈറ്റിൽ മാത്രം ഫോട്ടോ എടുക്കുന്നൊരു ഘട്ടം കഴിഞ്ഞ് ഇലക്ട്രിക് സ്റ്റുഡിയോ പല സ്റ്റുഡിയോകളുടെയും ബോർഡുകൾ ഇലക്ട്രിക് സ്റ്റുഡിയോ എന്ന് വരും അതായത് ഇലക്ട്രിക് ലൈറ്റ് വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കും ആ ഒരു ഘട്ടത്തിലേക്കാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ആകർഷണമായിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ തുടങ്ങിയതും അതെനിക്ക് മറ്റുള്ള സ്റ്റുഡിയോ അല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫിയുടെ പല മേഖലകളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ കേരള സന്തോഷ് ഗോ ട്രോഫി കേരളത്തിന് ആദ്യമായി കിട്ടിയത് ഞാൻ കുറേ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്ന് അന്നത്തെ ലൈറ്റ് നിന്ന് അന്നത് ഇന്നത്തെ മതി സ്പീഡുള്ള ക്യാമറയോ സ്പീഡുള്ള ഫിലിമോകളോ ഇല്ല എന്നിട്ടും രാത്രി ഏഴ് മണിക്ക് ഇവരുടെ ഫോട്ടോ എടുക്കണം ഏഴ് മണിക്കാവുമ്പോൾ കളി തുടങ്ങുമ്പോൾ കളി തുടങ്ങിയിട്ട് അന്നത്തെ ഫോട്ടോസ് കാല പത്രങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി കൊടുക്കണം അങ്ങനെ ഓരോ ഘട്ടത്തിലും

ആവശ്യക്കാർ ഏറുകയായിരുന്നു പിന്നീട് മാതൃഭൂമി ആയാലും ശരി മനോരമ ആയാലും മനോരമയ്ക്ക് അന്ന് ഇവിടുത്തെ ഇവിടെ ഒരു ബ്യൂറോ ഓഫീസ് ഓഫീസ് മാത്രമേ ഉള്ളൂ മാതൃഭൂമിക്ക ഉണ്ട് അവരുടെ ഇച്ചിരി അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറയും ഞാൻ പോയി ആ ഫോട്ടോസിന് പലതിനും അവിടെ ബാങ്കിൽ അപ്രിഷ്യേഷൻ കിട്ടി കാരണം ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ആ ഫോട്ടോൻ്റെ കോസ്റ്റല്ലേ എന്ന് നോക്കുക ആ ആ ചടങ്ങ് ആയത് ആ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ ആരെങ്കിലും വരുന്ന സാധനം അത് ഗംഭീരമായി എടുക്കാൻ നോക്കും അതിൻ്റെ കാശിയൊന്നും നോക്കറില്ലേ ചിലപ്പോൾ കാശി വളരെ കുറവായിരിക്കും പക്ഷെ അത് ശ്രദ്ധിക്കണം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതും ആകർഷകമായ ഫോട്ടോ ആയിരിക്കണം എന്നുള്ള നിലയ്ക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള കുറവടങ്ങൾ എടുത്തിട്ടുണ്ട് അതിലൊരു പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി മറ്റുള്ളവർക്ക് ഒരു പാർട്ടി നടത്തിയപ്പോൾ കോൺഗ്രസ് പാർട്ടികൾക്ക് പാർട്ടി നടത്തിയപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു ഇന്ദിരാഗാന്ധി അതൊന്നും കഴിച്ചില്ല ഇന്ദിരാഗാന്ധി എറണാകുളം ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസിലാണ് ഈ ഫംഗ്ഷൻ ഗസ്റ്റ് ഹൗസിലെ മുറിപ്പോയി ഒരു മാങ്ങ എടുത്തു കൊണ്ടുവന്നു പഴുത്ത മാങ്ങ ഒരു പ്ലേറ്റും ഒരു കത്തി അവർ തന്നെ കൊണ്ടുവന്നു അവൾ പറയാൻ പറഞ്ഞാൽ എല്ലാവരും കൊണ്ടില്ലേ ഞങ്ങളുടെ അടുത്തിരുന്നിട്ട് ഞാൻ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഇതിലാണ് മറ്റുള്ളവരുടെ അടുത്തിരുന്നിട്ട് ഈ മാങ്ങ തൊലി എത്തിയവർ തൊലി എത്തിയിട്ട് പൂളാതെ നമ്മൾ പീസാക്കാതെ അങ്ങനെ തന്നെ കടിച്ചു വലിക്കുന്നു അതിൻ്റെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് കിട്ടി ഇത് ഞാൻ എടുത്തുള്ളവർ അറിഞ്ഞിട്ട് പിന്നീട് മന്ത്രി ചെയ്യുന്ന ഏറെയും കൊല്ലത്തു നിന്നുള്ളവർ ഏഹേറയും അദ്ദേഹം എൻ്റെ അന്ന് ചെറിയ ചുടിയായിരുന്നു ജ്യൂസ് സ്ട്രീറ്റിൽ അവിടെ തപ്പി പിടിച്ച് കയറി വന്നു എനിക്ക് ആ ഫോട്ടോ വേണം അങ്ങനെ ഫോട്ടോ തയ്യാറാക്കി അദ്ദേഹത്തിന് കൊടുത്തു ഞാൻ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് അവസരം അതൊക്കെ ഞാൻ ഓരോ ചിത്രവും കാഴ്ചയുടെ പുതുലോകമാണ് ആസ്വാദകർക്ക് മുന്നിൽ തുറന്നിട്ടത് അക്കാലത്തെ പ്രമുഖ ദിനപത്രങ്ങളും വാരികകളും ഇദ്ദേഹത്തിന്റെ കഴിവുകൾ കേരളീയർക്ക് കാട്ടിക്കൊടുക്കാൻ മത്സരിക്കുകയായിരുന്നു സ്റ്റിൽ ക്യാമറയിൽ ആന്റണി ഒപ്പിയെടുത്ത ചിത്രങ്ങളുടെ മികവും മിഴിവും തന്നെയായിരുന്നു ഇദ്ദേഹത്തെ നാടറിയുന്ന ഫോട്ടോഗ്രാഫറാക്കി മാറ്റിയത് ഈസ്റ്റ്മേൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട ഉള്ളൊരു നെയിമാണ് ഈസ്റ്റ് മാൻ അതാണ് ഞാൻ എൻ്റെ സ്ഥാപനത്തിനെടുത്തത് ആ ഘട്ടത്തിൽ ഈ ഞാൻ പറഞ്ഞ പത്രങ്ങളിൽ അന്ന് ഒരു എഴുപത്തിയഞ്ചിന് ശേഷം കേരളത്തിൽ ഇറങ്ങി ഒട്ടുമുക്കാൽ വാരികളിലും എൻ്റെ പടങ്ങളിലുണ്ടായിരുന്നു മോചിത്രമായിട്ട് അങ്ങനെ കുറേ അനുഭവങ്ങളിൽ എനിക്ക് ഒരുപാട് പലരും വന്നിട്ടുണ്ട് പല മാഗസിൻ നടത്തി ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവരിലെ ആദ്യഘട്ടങ്ങളിലൊക്കെ മാഗസീനിൽ പടടുമ്പോൾ ആൻ്റണി ഈസ്റ്റ്മാൻ സ്റ്റുഡിയോ എന്നാണ് ഞാൻ എടുത്ത് കൊടുത്തത് അപ്പോൾ അവരെന്ത് ചെയ്യും ഈ സ്റ്റുഡിയോ കെട്ടിയിരിക്കും ആൻ്റണി ഈസ്റ്റുമാനായി പിന്നെ അങ്ങനെ അത് തുറന്നു പിന്നീട് ആന്റണി ഈസ്റ്റ്മാൻ എറണാകുളം എന്ന് ഒരു ലെറ്ററിൽ ഒരു വരി എഴുതിയാൽ എനിക്ക് ലെറ്റർ കിട്ടുന്ന പോസിറ്റിലേക്ക് എത്തി ദുബായിന്ന് ആൻ്റി ഈസ്റ്റ്മാൻ എറണാകുളം കേരള എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ലെറ്റർ അത് അത്രയും ഇഷ്ടമൻ വളർന്നപ്പോൾ അത് നമ്മളുണ്ടെങ്കിൽ സ്ഥാപനം വളർന്ന് വളരെയധികം അഭിമാനം വരാം അതാണ് ആ ഒരു ഇഷ്ടമാൻ എന്നാവുന്നതിൻ്റെ കാരണം